സാക്ഷര കേരളം എന്ന പേരെടുത്ത കേരളത്തിലെ പാഠ്യ പദ്ധതി ഇടത് സർക്കാർ പരിഷ്കരിച്ചതാണോ? എങ്കിലത് തങ്ങൾക്ക് ലീഗുകാർക്ക് എതിരാണ്, അതിനെ എതിർക്കണം. അപ്പോൾ സംസ്ഥയുടെ പാഠ്യപദ്ധതിയോ? അതും മുസ്ലിം തീരുമാനങ്ങൾക്കും നിലപാടിനും എതിരെന്നെയാണ്. അതിവിടെ വേണ്ട എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വീണ്ടും ഒന്നിന് പിറകെ ഒന്നായി സംസ്ഥക്കെതിരെ ഓരോരോ വിവാദങ്ങൾ കുത്തിപ്പോക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ലീഗ്. സംസ്ഥ കേരള ജമീയത്തുൽ ഉലമ എതിർക്കുന്ന വാഫി വഫിയ വിദ്യാഭ്യാസ പദ്ധതി മാതൃകാപരമെന്ന് ആവർത്തിക്കുകയാണ്. അങ്ങനെ പുതിയൊരു വിവാദത്തിന് തുടക്കമിടുകയാണ് മുസ്ലിം ലീഗ് ചന്ദ്രിക പത്രത്തിലൂടെ. വാഫി വഫിയയാണ് ഇസ്ലാമിക പാഠ്യ പദ്ധതി എന്ന് ലീഗ് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. വാഫിയ വഫിയ പദ്ധതി അംഗീകരിക്കാത്ത സംസ്ഥ മുസ്ലിം ഉമ്മത്തിനെ എതിർക്കുന്നവർ തന്നെയാണെന്ന വിമർശനവും ലീഗ് ഉന്നയിച്ചിരിക്കുന്നു. ലീഗിൻ്റെ മുഖപത്രമായ അതേ ചന്ദ്രികയിൽ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് CIC ഇതിനെ സമസ്ത രൂക്ഷ ഭാഷയിൽ എതിർക്കുന്നതാണ് ഈ CIC. അവർ ഈ പാഠ്യപദ്ധതിയെ വാഴ്ത്തി പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സമസ്തയ്ക്കെതിരായ ആക്ഷേപവും വിമർശനവും. ആദ്യം ഇവരുടെ പരസ്യം കൊടുത്തിട്ടാണ് രണ്ടാമത് ഇവർക്ക് വേണ്ടി ലീഗിന് വേണ്ടി പാഠ്യപദ്ധതിക്ക് അനുകൂലമായി ഇവർ സംസാരിച്ചിരിക്കുന്നത്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് സമുദായത്തിൽ ചേരാത്ത ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെ ആരോപിച്ചാണ് CIC യുമായുള്ള ബന്ധം സമസ്ത നേരത്തെ തന്നെ വിച്ഛേദിച്ചത്. അതിനു ചൊല്ലി ലീഗിന് മുമ്പൊന്നും ഒരു അഭിപ്രായമില്ലാതിരുന്നെങ്കിൽ ഇപ്പോൾ ലീഗ് അതിനെ അനുകൂലിച്ച് ഈ സംഘടനയെ അവർക്കൊപ്പം രംഗത്ത് വന്നിരിക്കുന്നു. സംസ്ഥയെ തകർക്കാനും പുലർത്താനും ലീഗ് തീരുമാനിച്ചുറപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ചന്ദ്രികയിലൂടെ എതിരായി വരുന്ന ഈ സംഘടനയുടെ പരസ്യവും ലേഖനവും. സമസ്ത നിശിതമായി എന്നും എതിർത്തു വന്നിട്ടുള്ള CIC യുടെ മുൻ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി അതിശരിയാണ് ലീഗ് പത്രത്തിൽ സമസ്ത എതിർക്കുന്ന പാഠ്യപദ്ധതിയെ വാഴ്ത്തിയ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CIC കോഴ്സുകളെക്കുറിച്ച് ചന്ദ്രികയിൽ വിശദമായ വിശാലമായ പരസ്യം നൽകിയതിന് പിന്നാലെയാണ് ലീഗ് മുഖപത്രത്തിലൂടെ വാഫി വഫിയയാണ് ഇസ്ലാമിക പാഠ്യ പദ്ധതി എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വാഫി വഫിക്കെതിരായി സമസ്ത ദേശീയ വിദ്യാഭ്യാസ സമിതി പ്രത്യേക പാഠ്യപദ്ധതി നേരത്തെ ആവിഷ്കരിച്ചിരുന്നു. ഇതിനെ തകർക്കുവാനാണ് ലീഗിൻ്റെ പിന്തുണയുടെ ഈ നീക്കങ്ങളെന്ന് ഈ ലേഖനത്തിലൂടെ വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഗുരുനാഥന്മാരുടെ പിൻതലമുറക്കാരാണ് വാഫി വഫിയ സംവിധാനത്തിലുള്ളതെന്നാണ് ചന്ദ്രികയിൽ ഹക്കീം ഫൈസിയുടെ അവകാശവാദം. മുസ്ലിം ബഹുജന പിന്തുണ ആർജിച്ച ഒരു രാഷ്ട്രീയ കൂട്ടായ്മയെ അലോസപ്പെടുത്തുന്നവരെന്ന സമസ്തയ്ക്കെതിരെ ലേഖനത്തിൽ ഫൈസിയുടെ ഒളിയമ്പുമുണ്ട്. ബദലായി പുതിയ ചെറു കൂട്ടായ്മകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും ലീഗ് പത്രത്തിലൂടെ ഫൈസി അതിശരി ഓർപ്പിക്കുന്നു. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും മറ്റു ചിലരും ഈ അടുത്ത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയടക്കം പരസ്യമായി അധിക്ഷേപിച്ചിരുന്നു. സമസ്തയ്ക്ക് ബദലെന്നോണം പാലക്കാട് കുടുംബത്തെ രംഗത്തിറക്കി ഖാസി ഫൗണ്ടേഷനും രൂപീകരിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ പദ്ധതി കൂടി അട്ടിമറിച്ചാൽ സമസ്തയെ രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും ഭിന്നിപ്പിക്കുക അത് എളുപ്പമാകുമെന്ന വിശ്വാസത്തിലാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. പക്ഷേ ലീഗിന് തെറ്റി. സമസ്തയെ ഇടതുപക്ഷത്തിനൊപ്പം ചേർത്ത് കെട്ടാൻ ലീഗ് നേതൃത്വം, പ്രത്യേകിച്ച് PMA സലാം അടക്കം നേതാക്കൾ നടത്തിയ ശ്രമങ്ങൾ സമുദായത്തിനുള്ളിൽ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. സമുദായത്തിന് ഇപ്പോഴും ലീഗിനേക്കാൾ വലുത് സമസ്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് സമസ്ത തർക്കമെന്ന് കേൾക്കുമ്പോഴൊക്കെ ലീഗ് അണികളും മുതിർന്ന സമുദായ നേതാക്കളുമൊക്കെ പറയുന്നത് ഇരുവരും തമ്മിലൊരു തർക്കവും പ്രശ്നവുമില്ല, പുറത്തുനിന്നുള്ളവർ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ട എന്ന്. ലീഗ് രാഷ്ട്രീയ കക്ഷിയാണെന്നും സമസ്ത സമുദായ മത സംഘടനയുമാണ് ചട്ടക്കൂടിലാണ് ഇപ്പോൾ എന്നും വ്യക്തമായ ധാരണ മുസ്ലിം സമുദായത്തിനുണ്ട്. പക്ഷേ അത് ലീഗിനില്ല, അതിൽ കാര്യമില്ല. ഇപ്പോൾ സമസ്ത തുടക്കം മുതലേ എതിർത്തു വന്നിരുന്ന ആ പാഠ്യപദ്ധതിയെ അതിനെ നിശിതമായി വിമർശിച്ച് അത് പാടില്ല, പകരം പുതിയൊരു പാഠ്യപദ്ധതി കൊണ്ടുവന്നിരിക്കുന്ന മുസ്ലിം കോളേജുകളുടെ സംഘടനകൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പാഠ്യപദ്ധതി അത് മതി, അതാണ് ഏറ്റവും മാതൃകാപരമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമുദായത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ ഉദ്ധരിക്കാനോ ഒന്നുമല്ലെന്ന് വളരെ വ്യക്തമാകുന്നു. കാരണം അതെന്തായാലും ലക്ഷ്യമിടുന്നത് സമസ്തയ്ക്കെതിരെ മറ്റൊരു വിവാദം തുടക്കമിടുക, സമസ്തയെ മറ്റൊരു മേഖലയിൽ കൂടി, വിദ്യാഭ്യാസ മേഖലയിൽ കൂടി സമസ്തയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുക എന്ന ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ അണിയറ നീക്കങ്ങൾ തന്നെയാണ്.